എടാ മോനെ, ഇതാണ് നമ്മൾ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന വീട്. ബ്രോക്കർ ചേട്ടാ, ഓ നല്ല വീട്, വലിയ വീട്. വീട് മാത്രല്ല, പെണ്ണും വളരെ നല്ലതാ. പിന്നെ വേറൊരു കാര്യം, ഇതും കൂടെ കൂട്ടിട്ട് എത്രാമത്തെ പെണ്ണ് കാണലാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? എത്രാമത്തെ ചേട്ടാ? 98. 98? ഇനി രണ്ടെണ്ണം കൂടി കഴിഞ്ഞെങ്കിൽ സെഞ്ചുറി. എടാ സെഞ്ചുറി അടിക്കുക, ഇത് ക്രിക്കറ്റ് അല്ലടാ, പെണ്ണ് കാണലാണ്. നിന്റെ കൂടെ ഉള്ള പെണ്ണ് കാണലൊക്കെ കണ്ട് കണ്ട് കണ്ടുള്ള ജ്യൂസും ജിലേബിയും ലഡു എല്ലാം കൂടെ വെട്ടി വിഴുങ്ങി ഇപ്പൊ എന്റെ ഷുഗർ എത്ര അറിയാമോ? 550. ഇനി വേണമെങ്കിൽ മാറ്റി പിടിക്കാം. ഇനി നമുക്ക് ചിക്കൻ റിക്വസ്റ്റ് ചെയ്യാം, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി. എന്നാ അത് നല്ല രസമായിരിക്കും. ഷുഗറിന്റെ കൂടെ ഒരു കൊളസ്ട്രോളും കൂടെ കേട്ടിട്ട് ഞാനങ്ങ് വടിയാവാം. എടാ മോനെടാ, എന്തുകൊണ്ടും ഇതായിരിക്കണം നമ്മുടെ അവസാനത്തെ പെണ്ണ് കാണല്. നീ സെറ്റ് ആക്കണം കേട്ടല്ലോ. Don't worry. It is fixed. This is the last one. അങ്ങനെ ഒരു തോന്നൽ എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. നീ ഇന്ന് കാണാൻ നല്ല ചന്തമുണ്ട്. Thank you. നിന്റെ മുഖം നല്ല സുന്ദരമായിട്ടുണ്ട്. Thank you. നല്ല ബോഡി. Thank you. നല്ല മുടി. അഴക് രാജ. Thank you. പക്ഷേടാ, നീ വാ തുറന്നാലുണ്ടല്ലോ, അയ്യോ കയ്യില് പോയാ കൊക്കലപ്പോ. അങ്ങനെയൊന്നും പറയല്ലടാ. അതാ ഞാൻ നോക്കിക്കോളാം, ഈ ബ്രോക്കർ രാഘവൻ ചേട്ടൻ നോക്കിക്കോളാം. നീ എന്റെ കൂടെ നിന്നാ മതി. പെണ്ണിന്റെ അമ്മേ, പെണ്ണിന്റെ അമ്മേ. ആഹാ, നിങ്ങൾ എത്തിയിരുന്നോ? അയ്യോ, ഇതല്ലേ ചെറുക്കൻ? ഇതാ ഫോട്ടോയില് കാണുന്നേക്കാളും സുന്ദരനായിട്ടുണ്ട്. അത് പിന്നെ ഞാനല്ലേ കൊണ്ടുവന്നത്. അതെ അതെ അതെ, എന്റെ മോളക്ക് നല്ല ചേർച്ചയാ. അത് പിന്നെ അങ്ങനെയല്ലേ. ഞാൻ എന്നാലേ മോളെ വിളിച്ചിട്ട് വരാം. പെട്ടെന്ന് വിളിച്ചു. അമ്മച്ചി, കോൾ ഹർ ഫാസ്റ്റ്, ഓക്കേ? എന്ത് നേരത്തെ വിളിക്കൂ അമ്മച്ചി, വിളിക്കൂ വേഗം. ഓ ചെക്കൻ മലയാളിയല്ലേ? ചെക്കൻ മലയാളിയാണ്. ബംഗാളികളെ പോലെ സംസാരിക്കും. അയ്യോ, അവൻ തനി മലയാളിയാണ്. അതെ, പണ്ട് ഇവൻ ഒരു സിനിമാ പ്രാന്തനായിരുന്നല്ലോ. അപ്പൊ ഇവൻ സിനിമ പഠിക്കാനായിട്ട് അമേരിക്ക വരെ ഒന്ന് പോയിരുന്നു. ആ സമയം കൊണ്ട് ഇവിടത്തെ മലയാളവും മറന്ന് അവിടത്തെ ഇംഗ്ലീഷ് ഒട്ടും പഠിച്ചുമില്ല. എന്നിട്ട് നേരെ ഇവിടെ ഇറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കണോ. അത് സാരല്ലേ, എന്തായാലും കാണാൻ നല്ല സുന്ദരനല്ലേ. ഞാൻ എന്തായാലും മോളെ വിളിച്ചിട്ട് വരാം. പെട്ടെന്ന് വിളിച്ചിട്ട് വാ. നിങ്ങൾ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ പാലൊന്നും മേടിച്ചേക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ കട്ടൻ ചായ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഇവൻ കാടി വെള്ളം വരെ നക്കി കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കൊച്ചിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. നീ ഒന്ന് നോക്ക്. നീ ആ കട്ടൻ ചായ കൊണ്ടുപോയി. അവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. നമുക്കെന്നാ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. അമേരിക്കൻ കൾച്ചർ അല്ലേ, ചായ കുടിക്കുമ്പോ പോലും ചിയേഴ്സ് എന്നാണ് അവൻ പറയാറ്. അമേരിക്ക, അയ്യോ എന്റെ പൊന്നു മോളെ, എന്ത് ദൈവമേ ആ തൊള്ള വന്നു. എന്റെ കെട്ടിയോന്റെ ഒരു വകയിൽ ഒരു അമ്മായിയോ, അവര് എവിടെ വന്നാലും ആ പരിപാടി കുളം തോണ്ടിയിട്ടേ മുപ്പത്തിയാറടങ്ങൂ. ചേച്ചി പേടിക്കണ്ട, ഞാനല്ലേ വന്നിരിക്കുന്നത്, ഞാൻ ഡീൽ ചെയ്തോളാം. അത് മാത്രമല്ല, അവർക്ക് ഒരു വൃത്തി കെട്ടൊരു സ്വഭാവം ഉണ്ട്. എന്താ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി നോക്കി കാണിക്കോ. എന്നാ വേണ്ട. പിന്നെ വാ തുറന്നാ പിന്നെ ഇവിടെ എങ്ങും നിക്കാനും പറ്റത്തില്ല. അവരുടെ വായന എന്തൊക്കെയാ വരാന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. എന്റെ പൊന്നു വെച്ച് ഒന്നിങ് വന്നേ. അവര് വാവിട്ട് നിന്നാനും സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ചെക്കൻ കൈവിട്ട് പോകുവേ. അയ്യോ ബ്രോക്കറെ അങ്ങനെയൊന്നും പറയരുത്, എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ കമ്മീഷൻ വേണമെങ്കിൽ ഇരട്ടിയല്ലേ, എത്ര വേണമെങ്കിലും ഞാൻ വാരിക്കോരി തരാം. എന്നാ ഓക്കെ, മര്യാദക്ക് നിന്നോണം.